നമ്മൾ ഇന്ന് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ദാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കടുക് നമ്മൾ ചേർത്തു. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 8-10 ചുവന്നുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചതച്ചാണ് നമ്മൾ ചേർത്തത്. അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത ചുവന്നുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഒരു 4 വറ്റൽ മുളക് ചതച്ചെടുത്തതാണ്. അത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിയാതെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ചേന ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ കഷ്ണം ചേന തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പയറും കൂടി ചേർക്കുന്നുണ്ട്. പയറും ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പയറും ചേനയും കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് വേവാൻ ആവശ്യമായ വളരെ കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും തീരെ ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച്, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പയറും ചേനയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർക്കുന്നത് പരിപ്പ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ പരിപ്പ് കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വേവാവാതെ പാകത്തിനുള്ള വേവാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ വേവായാൽ നമ്മൾ ഇതിലിട്ട് ഇളക്കുമ്പോൾ നന്നായി ഉടഞ്ഞു പോവും. അപ്പോൾ പാകത്തിനുള്ള വേവാക്കി എടുക്കണം. അങ്ങനെ വേവിച്ചെടുത്ത പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി തുറന്ന് വെച്ച് നമുക്കിതൊന്ന് തോർത്തിയെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വലിയിപ്പിച്ചെടുക്കാം. ഈ ചേനയും പയറും അതിൻ്റെ കൂടെ നമ്മൾ ഈ ചേർത്ത പരിപ്പും കൂടി ആകുമ്പോൾ നമ്മുടെ ഈ തോരന് നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ തോരൻ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചെറുകിയത് കൂടി ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. വളരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 2-3 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതിനേക്കാൾ ഉപരി നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ചേനയും പയറും പരിപ്പും എല്ലാം കൂടി ചേർന്നാകുമ്പോൾ നല്ല ഹെൽത്തിയായൊരു തോരനാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.